ഇപ്പോ മനുഷ്യനൊക്കെ പരിണമിച്ചുണ്ടായതുപോലെ കുരങ്ങുകൾ പരിണമിച്ചിട്ട് മനുഷ്യനോട് സാധ്യതയുണ്ടോന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതില് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും സാധ്യത വളരെ കുറവാണ്. കാരണം ഈ പറഞ്ഞ കുരങ്ങ് വർഗങ്ങൾക്ക് നമ്മൾ എപ്പോഴാണ് പരിണാമം ഉണ്ടാവുന്നത്, അവർക്ക് എപ്പോഴാണ് ഒരു പ്രഷർ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് ഈ പറയുന്ന ആവാസ വ്യവസ്ഥയിൽ സമ്മർദ്ദങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ സമ്മർദ്ദം അവരുടെ ജീൻ പൂളിൽ ഉണ്ടാകുന്നത്. ആ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് അവരുടെ ജീൻ പൂളിൽ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മ്യൂട്ടേഷനുകൾ ഉണ്ടാവുകയും അതുവഴി അവർ മറ്റൊരു രീതിയിലേക്ക് പരിണമിച്ച് വരാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നത്. കുരങ്ങു വർഗങ്ങൾ എത്ര കാലം കംഫർട്ടബിൾ ആയി ഇരിക്കുന്നോ അത്രത്തോളം കാലം അവരിൽ മറ്റ് പരിണാമങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഡോക്ടർക്ക് അല്ല, ഇതില് എനിക്ക് തോന്നുന്ന ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ടും തലച്ചോറിന്റെ വികാസമാണ്. അതായത് ഇന്നുള്ള ഏതെങ്കിലും കുരങ്ങ് വർഗങ്ങൾ തലച്ചോറ് വികസിച്ച് മനുഷ്യന്റെ ഒപ്പം എത്തുമോ എന്നുള്ള ഒരു 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 ചോദ്യമാണ് ഞാൻ അതിന്റെ അടിയിൽ കാണുന്നത്. അതിനുള്ള സാധ്യത വളരെ കുറവാണ്, കാരണം ഫിസിക്കലായിട്ട് തന്നെ അതിന് ഒരുപാട് പരിമിതികളുണ്ട്. അത് മറികടക്കാൻ വേണ്ടിയുള്ള വല്ല പ്രത്യേക മ്യൂട്ടേഷനുകളും ഒക്കെ ഉണ്ടാവുന്ന സാധ്യത ഒന്നും പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. എങ്കിൽ പോലും ഇന്ന് ഉള്ളതിൽ നിന്ന് അത്തരത്തിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തന്നെ അതിന് അനേക ലക്ഷം വർഷങ്ങൾ വേണ്ടി വരും. അത്തരത്തിലുള്ള സെലക്ഷൻ്റെതായിട്ടുള്ള ഒരു സംഭവങ്ങളും കാണുന്നില്ല നമ്മൾ ഇപ്പോൾ.